نهى رسول الله صلى الله عليه وسلم عن القزع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസൽ കട്ടിങ്ങിനെ വിരോധിച്ചിട്ടുണ്ട്. കസൽ എന്ന പേരുള്ള കട്ടിങ്ങിനെ നബി തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. എന്താണ് ഈ കസൽ കട്ടിങ് കസൽ കട്ടിങ് വേറൊന്നുമല്ല. അവിടുന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, വമൽ ഖസഉ യാ റസൂലല്ലാഹ്, നബിയെ കസൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കട്ടിങ്ങിന്റെ കോലം ഏതാണ്? അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവന്റെ തലയുടെ മുടിയിൽപ്പെട്ട ചില ഭാഗത്തെ വെട്ടിയെടുക്കുന്നു, വേറെ ചില ഭാഗത്തെ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു ഭാഗം കൂടുതലെടുക്കുന്നു, അതൊക്കെ കസാണ്. ഇപ്പൊ ചെറുപ്പക്കാർക്ക് വേറൊരു സ്വഭാവമുണ്ട്, അതാ മുന്നിൽ കൂടുതൽ മുടി വെക്കൂ, മുന്നിൽ കൂടുതൽ മുടി വെക്കൂ. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ പറയും, ഉസ്താദേ നിങ്ങൾ അത് പറയണം, കാരണം നിങ്ങൾ തലയെ കെട്ടി കെട്ടുന്ന ആളല്ലേ, നിങ്ങൾ മുടി വെച്ചാലേ കാണൂലല്ലോ, പിന്നെ നിങ്ങൾ മുടി വെച്ചിട്ട് കാര്യമല്ല. മോനെ എന്തേ ഈ തലേകെട്ടൊന്ന് മാറ്റിവെച്ചിട്ട് ഇതുപോലെ മുടിയൊന്ന് മുന്നിൽ വളർത്തിയാൽ എന്തേ നൗഫലും ഒരു നമ്പർ വൺ ഗ്ലാമർ ബോയ് ആയിക്കൂടെ, അല്ലെങ്കിൽ ഉസ്താദുമാർക്കും അങ്ങനെ ആയിക്കൂടെ. പക്ഷേ ഞങ്ങൾ പൊട്ടന്മാരല്ല, ഞങ്ങൾ വിട്ടികളല്ല. അറിയോ മോനെ, കേവലം സ്റ്റൈല് മാത്രല്ല, മുന്നിൽ മുടി വെച്ചാൽ നീ അറിയാതെ മുന്നിൽ മുടി വെച്ചു, അതേ സമയത്ത് നീ അതാ വുദൂവെടുത്ത് നിസ്കരിക്കുന്ന സമയത്ത് മസ്അലയാണ് കേട്ടോ, മസ്അലയാണ് കേട്ടോ, നീ അതാ നിസ്കരിക്കുന്ന സമയത്ത് ഈ മുന്നിൽ വെച്ച മുടിയുണ്ടല്ലോ അത് നിന്റെ നെറ്റിഭാഗത്തേക്ക് വന്നിട്ട് വീണോ, നിന്റെ സുജൂദ് സ്വഹീഹല്ല, നിന്റെ സുജൂദ് സ്വഹീഹല്ലാത്തത് കൊണ്ടിട്ട് നിന്റെ നിസ്കാരവും സ്വഹീഹല്ല. ഇത് ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ മസലയാണ് കേട്ടോ. അതുകൊണ്ട് ആ സ്റ്റൈലുകളെല്ലാം വലിച്ചെറിയണോ, ചെറുപ്പക്കാരെ തോന്നിവാസങ്ങളിൽ നിന്ന് മുഴുവനും മാറണോ, രാത്രി സമയത്ത് വേഗം വീട്ടിൽ പോയി കിടന്നുറങ്ങണോ, ലേറ്റായിട്ട് വീട്ടിൽ വന്നിട്ട് ഉമ്മാനെയും ബാപ്പാനെയും ഉറക്കി ശല്യപ്പെടുത്തരുത്. നായ്ക്കളാണ് രാത്രി സമയത്ത് വേഗം കിടന്നുറങ്ങാത്തത്, നായ്പോലെ ആകാൻ പാടില്ല. എല്ലാ സലാത്തിന്റെ മജ്‌ലിസിനും പോവും, എല്ലാ വാലനമസിനും പോവും, തങ്ങന്മാരെ കയ്യില് ഹദീ കൊടുക്കും, ദ്വാരക്കണേ ദ്വാരക്കണേ, എന്നിട്ട് നടക്കണം, ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ നടക്കണം. ഞാൻ പറയട്ടെ ചെറുപ്പക്കാരെ, രാത്രി സമയത്ത് ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ വേഗം എണീക്കാതിരുന്നാൽ എത്ര മജ്‌ലിസിൽ പോയാലും ജീവിതത്തിൽ ബർക്കത്തില്ല. കാരണം ഞാൻ പറയട്ടെ, വിഷമം തോന്നണ്ട, അത് നായിന്റെ സ്വഭാവമാണ്. അങ്ങനത്തെ ചെറുപ്പക്കാരൻ നായി നല്ലിട്ടോ, ഞാൻ പറഞ്ഞത് അങ്ങനെ വിഷമം തോന്നണ്ട, അത് നായിന്റെ സ്വഭാവമാണ്. നായിക്ക് വറക്കത്തുണ്ടോ? ഒരു വറക്കത്തില്ലാത്ത ജീവിയാണ് നായ, അല്ലേ? ആണോ അല്ലേ? ഒരു വറക്കത്തില്ലാത്ത ജീവിയാണ് നായ. അതെന്റെ കാരണം അറിയോ? കാരണോ, നായയെ നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല, വളരെ വിരളമായിട്ടാണ് നായയെ കാണുന്നത്, വളരെ വിരളമായിട്ട്. വാതം കഴിഞ്ഞിട്ട് പോയാൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടാവും ഒന്ന് രണ്ട് നായ, അത്രയുള്ളൂ അല്ലേ. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നായയുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും, ഗ്രൂപ്പായിട്ട് കുറച്ച് നായ്ക്കളൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും ചില സ്ഥലത്ത്. അതേസമയത്ത് ഒരു നായ എത്രയാണ് പ്രസവിക്കപ്പെടുന്നത്? ഒരൊറ്റ പ്രസവത്തിൽ തന്നെ ഒരു നായിന്റെ പ്രസവിക്കുമ്പോ ഒരൊറ്റ പ്രസവത്തിൽ തന്നെ ഏകദേശം ഒരു ഡസൻ കുട്ടികൾ ഉണ്ടാവും ചുരുങ്ങിയത്. നമ്മൾ ഉമ്മമാരെ പ്രസവിക്കും പോലല്ല, ഉമ്മമാർ ഒന്നും അല്ലെങ്കിൽ ഇരട്ട. അതേ സമയത്ത് നായ്ക്കളെ പ്രസവിക്കുമ്പോ ഒരൊറ്റ പ്രസവത്തിന് ഒരു ഡസൻ. പക്ഷെ നായ്ക്കളെ ആ ഒരു ഡസന്റെ കണക്ക് പ്രകാരം നായ്ക്കളെ റോട്ടിൽ കാണുന്നുണ്ടോ? ഇല്ല. കാരണം തീരെ ബറക്കത്തില്ല. എന്റെ ബറക്കത്തില്ലാത്ത കാരണം മോനെ, നായക്കൊരു ദുഷിച്ച സ്വഭാവമുണ്ട്, ആ സ്വഭാവം ചെറുപ്പക്കാരനിൽ വന്നുകൂടാ. എന്താണ് നായയുടെ സ്വഭാവം? നായ രാത്രി വേഗം ഉറങ്ങൂല. വാതം കഴിഞ്ഞിട്ട് നട്ടപ്പാതിരൊക്കെ പോയി നോക്കുമ്പോ നായ എങ്ങനെ നടന്നുകൊണ്ടാവും? അതുകൊണ്ട് നായ വേഗം ഉറങ്ങൂല. വേഗം ഉറങ്ങൂല എന്ന് മാത്രമല്ല, പിറ്റേന്ന് രാവിലെയാകുമ്പോ വേഗം ഉണരൂല, നായ വേഗം ഉണരൂല. എല്ലാരും എണീറ്റിട്ട് പകലങ്ങ് വിളിച്ചായതിനു ശേഷം നായ എണീക്കൂ.
അതുകൊണ്ട് നായക്ക് തീരെ ബർക്കത്തില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരൻ നായയെ പോലെയാകരുത്, ചെറുപ്പക്കാർ ആടിനെ പോലെയാകണോ? ചെറുപ്പക്കാർ ആരെ പോലെയാണോ? ആടിനെ പോലെയാണോ. നങ്ങ മാത്രമായ നിങ്ങ വേണ്ട നമ്മോ വേണം. എല്ലാരും ആടിനെ പോലെയാണോ? ആടിന് വലിയ ബർക്കത്താണെന്ന് ഷഹീദുനാ റസൂലുള്ളാഹി. ആടിന് വലിയ ബർക്കത്താ. എന്താ ബർക്കത്തറിയോ? ആടിന് വലിയ ബർക്കത്താണ് ഒരു ദിവസം എത്ര ആടുകളാണ് അറുക്കപ്പെടുന്നത്. ഒരു ദിവസം കല്യാണ വീട്ടിൽ എത്ര ആടുകളാണ് അറുക്കപ്പെടുന്നത്. ഉദഹയത്തിന്റെ സമയമാകുമ്പോ എത്ര ആടുകളാണ് അറുക്കപ്പെടുന്നത്. മകന്റെ അസീകത്ത് കൊടുക്കുമ്പോ എത്ര ആടുകളാണ് അറുക്കപ്പെടുന്നത്. ഇന്ന് വരെ ആട് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടോ? എവിടെല്ലാം പോയി നോക്കിയാൽ ആട് കിട്ടിയില്ലല്ല. ഉണ്ടോ? ഇല്ല. ആട് കിട്ടാത്ത അവസ്ഥയില്ല. ആടിന് വലിയ ബർക്കത്താണ്. എന്റെ ആടിന് ബർക്കത്തുണ്ടാകാൻ കാരണോ, ആട് രാത്രി വേഗമങ്ങ് കിടന്നുറങ്ങോ, വേഗമങ്ങ് കിടന്നുറങ്ങോ എന്ന് മാത്രല്ല, പിച്ചയെന്ന് ആട് വേഗമങ്ങ് ഉണരൂ, പ്രഭാതം പുലരുന്നതിന് മുമ്പായി ആടങ്ങ് ഉണർന്നിട്ട് ആടങ്ങ് എണീറ്റ് നിൽക്കൂ, നിന്നിട്ട് ആടിന്റെ ചെവി അങ്ങ് കൊടയൂ. ആടുമല്ലേ ഇങ്ങനെ ചെവി കൊടയൂ. ആ ചെവി കൊടഞ്ഞിട്ട് ആടിന്റെ ഭാഷയിൽ ാട് അതെന്താണ് ആട് പറഞ്ഞത്? ആട് അല്ലാഹുവിനെ ദിക്ര് ചൊല്ലിയതാ. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയൂലേ, നമ്മൾ ഉണരുന്ന സമയത്ത് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി എന്ന് ദിക്ര് ചൊല്ലൂലേ, ആ ദിക്റാണ് ആട് ചൊല്ലിയത്. അൽഹംദുലില്ലാഹ് അതാണ് ആട് ചൊല്ലിയത്. നമുക്കത് മനസ്സിലായിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആട് രാവിലെ നേരത്തെ എണീക്കൂ. അതുകൊണ്ട് ആടിന് വലിയ ബറക്കത്താണ്. ആ ആടിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണേ. നായ പോലെയാകരുത്. ചെറുപ്പക്കാരെ, ഇപ്പൊ ക്രിക്കറ്റിന്റെ സമയമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വാവിന് വരുന്ന സമയത്ത് ഒരങ്ങാടിയിൽ എത്രയോ ചെറുപ്പക്കാരെ പുറത്തു നിന്ന് ടി വി കാണുകയാണ്. ആ ടി വിയിൽ ഒരുത്തൻ ബാറ്റും പിടിച്ച് കളിക്കുന്നു, പിന്നൊരുത്തൻ ബോളും പിടിച്ച് സദാ പന്തെറിയുന്നു. അത് കാണാൻ വേണ്ടി കുറെ വിട്ടികൾ അവിടെ നിൽക്കുന്നു. ഞാൻ വിട്ടി എന്ന് പറഞ്ഞത് വെറുതെയാണോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, അവന് സിക്സ് അടിച്ചിട്ട് നിനക്കെന്ത് കിട്ടി? അവൻ വിക്കറ്റ് എടുത്തിട്ട് നിനക്കെന്ത് കിട്ടി? അവൻ മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത് കൊണ്ട് നിനക്കെന്ത് കിട്ടി? അവൻ മാൻ ഓഫ് ദി സീരീസ് കിട്ടിയത് കൊണ്ട് നിനക്കെന്ത് കിട്ടി? വേൾഡ് കപ്പിന്റെ ട്രോഫി അവന് കിട്ടിയത് കൊണ്ട് നിനക്കെന്ത് കിട്ടി? കേടില്ല. ഓർക്ക് ഒരു 50 ലക്ഷം കിട്ടിയപ്പോൾ ഒരു 25 ലക്ഷം മാച്ചാറിന്റെ പള്ളിക്ക് തന്നെ, 25 ലക്ഷം മാച്ചാറിന്റെ പള്ളിക്ക് ഇരിക്കട്ടെ, മദ്രസക്ക് ഇരിക്കട്ടെ, അല്ലെങ്കിൽ മാച്ചാറിലെ പാവപ്പെട്ട പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ ഇരിക്കട്ടെ, അല്ലെങ്കിൽ പാവപ്പെട്ട വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഇരിക്കട്ടെ. തന്നു തന്നില്ല മോനെ, പിന്നെന്തിനാണ് അവന്റെ കളി നോക്കാൻ പോന്നത്? പിന്നെന്തിനാണ് അവന്റെ കളി നോക്കാൻ പോയിട്ട് നിസ്കാരം കലാക്കുന്നത്? ചോദിക്കട്ടെ, അവനാണ് നിനക്ക് വലുത്, അല്ലാണോ വലുത്? അവന്റെ കളി കണ്ടിട്ട് നിസ്കാരം ഖലോ ആക്കിയാൽ അതിന്റെ അർത്ഥം കളിക്കാരനായ അവനാണ് വലുതെന്നല്ലേ, റബ്ബായ അല്ലാ വേണ്ടെന്നല്ലേ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായത്തിൽ ഒരു കാലം വരാനുണ്ട്, അവർ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഇഷ്ടപ്പെടുന്നു, മഹേന്ദ്ര സിംഗ് ധോണിയെ ഇഷ്ടപ്പെടുന്നു, വീരേന്ദ്ര സെവാഗിനെ ഇഷ്ടപ്പെടുന്നു, അവന് ഭക്ഷണം കൊടുത്ത റബ്ബിനവൻ മറന്നു കളയുന്നു. അതല്ലേ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ദുഹൂർ ബാങ് കൊടുത്തത് അറിഞ്ഞിട്ടേ ഇല്ല. ചോറ് വേണ്ട, നിസ്കാരങ്ങൾ നിസ്കരിച്ചുകൂടെ? അത് അറിഞ്ഞിട്ടേ ഇല്ല. അസർ ബാങ് കൊടുത്തു, അപ്പോഴാണ് മാച്ച് തീർന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോഴാ സുബ്ഹാനല്ലാഹ്, 100 നിസ്കാരം കളായില്ലേ. ഓന് ടെണ്ടിൽ കൊണ്ട് അല്ല, ടെണ്ടുൽക്കറിന്റെ സിക്സ് അടിച്ചിട്ട് അയിലിങ്ങ് ആയി പോയതാ. അതാ തങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായത്തിന് ഒരു കാലം വരാനുണ്ട്, മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുന്നു അവര്, സൃഷ്ടാവായ അള്ളാഹുവിനെ മറക്കുകയാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മയോ ഈ സമുദായത്തിൽപ്പെട്ട നമ്മുടെ ഈ ചെറുപ്പക്കാരെ ഇറപ്പുപ്പെടുത്താതിരിക്കട്ടെ. വേണ്ട, അതൊക്കെ നിർത്തൽ ചെയ്യണം. കേരംസ് കളി വേണ്ട,
ചില ചെറുപ്പക്കാർ എപ്പ നോക്കിയാലും മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരിക്കൂ, വേണ്ട മോനെ ജോലിക്ക് പോകണം, വീട്ടിൽ ബാപ്പയുണ്ട് ഉമ്മയുണ്ട്, അവർക്ക് ചെലവിന് കാശ് കൊടുക്കണം, നീ ഇങ്ങനെ മൊബൈലും പിടിച്ചിട്ട് കണ്ടുകിട്ടിയ ബൈക്കിന്റെ പിന്നാലെ ഇരുന്നിട്ട്, കണ്ടുകിട്ടിയ പെണ്ണിന്റെ പിന്നാലെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ കണ്ടുകിട്ടിയ എല്ലാ കൊട്ടേഷൻ സംഘത്തിലും ചേർന്നിട്ട് കുലുമാലിലും ചേർന്നിട്ട് തീവ്രവാദിയായിട്ട് ഭീകരവാദിയായിട്ട് നീ ഏതെങ്കിലും ഒരു ജയിലിൽ പോയി കുടുങ്ങിയാ എടാ, നിന്നെയും പ്രതീക്ഷിച്ചിരുന്ന് നിന്റെ ബാപ്പ വീട്ടിലില്ലേ, നിന്റെ ഉമ്മ വീട്ടിലില്ലേ, അവർക്ക് ഭക്ഷണത്തിന് കാശ് കൊടുക്കുന്നതാരാ? അതുകൊണ്ട് നീയത്ത് നന്നാക്കിയിട്ട് ജോലിക്ക് പോണം, തടി ബഗ്ഗണം, വേർപ്പ് ശരീരത്തിൽ നിറങ്ങണം, എന്നാൽ നീയത്ത് നന്നാക്കണം. എന്താ, ഞാൻ ഈ അധ്വാനിക്കുന്നത് ഉമ്മാക്ക് ചെലവെടുക്കാൻ വേണ്ടി, ബാപ്പാക്ക് ചെലവെടുക്കാൻ വേണ്ടി, ഭാര്യക്ക് ചെലവെടുക്കാൻ വേണ്ടി, മക്കൾക്ക് ചെലവെടുക്കാൻ വേണ്ടി. ആ നീയത്ത് നന്നാക്കിയാൽ നീ പോയിട്ട് എടുക്കുന്ന പണി ഗാരന്റെ പണിയായാലും, നീ പോയിട്ട് എടുക്കുന്ന ലോറിന്റെ അൺലോഡിംഗ് ആയാലും, ലോഡിംഗ് ആയാലും, മേസ്ത്രി ആയാലും, എന്ത് പണിയായാലും, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാലും, ബസ് ഡ്രൈവർ ആയാലും, കണ്ടക്ടർ ആയാലും, അതിലൊക്കെ ഓരോ സെക്കൻഡിനും നിനക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിയത്ത് വേണം, നിയത്തുണ്ടായാൽ കൂലി കിട്ടും. അതുകൊണ്ട് ഉമ്മമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചെറിയ മക്കൾക്ക് നിങ്ങൾ മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിയത്തുണ്ടോ ഇതെന്റെ കുട്ടിയാണ്? ഭാര്യമാർക്ക് മുലപ്പാല് കൊടുക്കൽ നിർബന്ധമല്ല. ഇനിയിപ്പോ ഈ മസാല പറഞ്ഞപ്പോ കുലുമാരാവോന്ന് പേടിയാവാൻ, ഇനിയിപ്പോ നാളെ മുതൽ മാച്ചാറിന്റെ കുട്ടികൾക്ക് മാച്ചാറിലെ ഉമ്മമാർ മുലപ്പാല് കൊടുക്കാതിരുന്നാലോ? നിങ്ങൾ പോയിട്ട് ആരെങ്കിലും വിളിക്കോറും അങ്ങനെ കൊണ്ട് മുലപ്പാല് കൊടുപ്പാട്ട് നങ്ങ കൊടുക്കല്ല, ഞങ്ങൾ ചന്ത കൊരടിയാവുന്ന ഉമ്മമാർ പറഞ്ഞാല് ഇല്ല, ഉമ്മമാർ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ടോ? രണ്ടു വർഷം പൂർണ്ണമായും രണ്ടു വർഷം കംപ്ലീറ്റ് രണ്ടു വർഷം പൂർണ്ണമായും കുഞ്ഞിരിക്കുന്നാക്കണം മുലപ്പാല് കൊടുക്കണം. ഇന്നത്തെ ഏത് ഹോർലിക്സ് ആവട്ടെ, സിർലാക്ക് ആവട്ടെ, എന്താവട്ടെ, ഏത് സിർലാക്ക് ആയാലും അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കും, ദി മിൽക്ക് ഓഫ് മദർസ് ബ്രീസ്റ്റ് ഈസ് ബെറ്റർ ദാൻ സിർലാക്ക്. സിർലാക്കിനേക്കാൾ ഉത്തമം, ഏത് പൊടി കലക്കിയിട്ടും കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിലും എല്ലാത്തിനേക്കാളും ഉത്തമം ഉമ്മാന്റെ മുലപ്പാലാണ് കേട്ടോ, ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാലാണ് കേട്ടോ. അത് രണ്ടു വർഷം മക്കൾക്ക് കൊടുക്കണം കംപ്ലീറ്റ്. ചില ഉമ്മമാർക്കൊരു സ്വഭാവത്തെ വേഗം അങ്ങ് നിർത്തിവെക്കൂ, തടി ക്ഷീണിക്കൂ, എന്നിട്ടോ ഭംഗി കുറഞ്ഞു പോകും. വേണ്ട വേണ്ട ഉമ്മമാര്, അത് വേണ്ട, റബ്ബ് നിനക്ക് പിന്നെ ഭംഗി തന്നോളൂ. അതേസമയത്ത് ഖുർആനിന്റെ നിയമമാണ് ഹൗലൈനി കാമിലൈനി, രണ്ടു വർഷം പൂർണ്ണമായും മുലപ്പാല് കൊടുക്കണം കുട്ടിക്ക്. ഇനി ഞാൻ പുരുഷന്മാരോട് പറയട്ടെ, ഉമ്മമാരെ ഭാഗത്തിന് ചെറിയ വിഷമം വരുമ്പോഴേക്ക് ആ ഭാര്യമാരെ അടിച്ച് തള്ളാൻ പോകല്ലോ. Oh, oh, oh.